ഫാർമർ സ്ഥലത്താണ് ട്രാക്ക് റേസ് നടക്കുന്നത് മാൾട്ടയില്. ഈ കാണാൻ്റെ ബാക്കിൽ കാണാൻ ട്രാക്കിലാണ് ട്രാക്ക് റേസ് നടക്കുന്നത്. ഇതാണ് ടിക്കറ്റ് 10 യൂറോ ഒരു ടിക്കറ്റിന്. അതായത് ഇപ്പോൾ 3 ദിവസത്തേക്ക് ആണെങ്കിൽ 25 യൂറോയ്ക്ക് അവർ ഉണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ കണ്ടവർ ഒരൊറ്റ ദിവസത്തേക്ക് ആണെങ്കിൽ 10 യൂറോ കയ്യിൽ ഇതുപോലെ ഒരു ബാൻഡ് കിട്ടുക നമ്മൾ ഈ പബ്ബിലൊക്കെ കാണുന്ന പോലെ. എൻ്റെ മോന തീപ്പൊരി സാധനം എടുക്കുന്നതൊക്കെ ഈ കിടക്കുന്നത് ഫോർഡിൻ്റെ സാധനമാണ്, പഴയ സാധനം എസ്കോർട്ട് എന്ന് പറയും. ഭയങ്കര ഡിമാൻഡ് വേണ്ടി മെയിനായിട്ട് റാലി റേസിങ്ങും ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ വണ്ടിയാണ്. എൻ്റെ മോനെ എന്നിട്ട് സാധനം കിടക്കണം. സ്റ്റാർട്ടിങ് പോയിന്റ് വണ്ടിയിലൊക്കെ ലൈനപ്പായി നിൽക്കുന്നുണ്ട്. ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സംഭവം ഇത് എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പോയിന്റ് വൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കണമെന്നൊന്നും എനിക്ക് വലിയ പിടിയില്ല. സംഭവം ഗാലറി അവിടെയാന്ന് തോന്നുന്നു. വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ സെറ്റായിട്ട് വരണുള്ളൂ. അവിടെ നിന്ന് കാണാം. ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അധികം ആൾക്കാരില്ല. ഇവിടെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ പരിപാടി. ഇതാണ് ട്രാക്ക്. ആക്ച്വലി 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 12 മണി വരെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. വണ്ടി ലൈനപ്പാവുള്ളൂ അവിടെ. ഈ ട്രാക്ക് റേസിന്റെ ട്രാക്കുകൾക്കൊക്കെ ഒരു പ്രത്യേകത, ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. ടയറും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഒട്ടും. നിങ്ങൾ യൂട്യൂബിലും അവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ ഒക്കെ. ഭയങ്കര ഭയങ്കര ഗ്രിപ്പിന് വേണ്ടിയിട്ടായിരിക്കും. അതിപ്പോൾ ബാക്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റണമെന്ന് അറിയില്ല. അതായത് ഇപ്പം ഈ വന്ന ബൈക്കിൻ്റെ ബാക്കിൽ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. ട്രാക്ക് എപ്പോഴും ക്ലീൻ ചെയ്ത് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. എൻ്റെ മോനെ എന്നിട്ട് പോയ മിസ്സൈലോ. ടൈമിങ് കണ്ട നിങ്ങൾക്ക് അവിടെ ടൈമിങ് കാണാൻ പറ്റുള്ളൂ എന്നറിയില്ല. അതായത് അറ്റത്ത് കാണുന്ന ടൈമിങ് ഈ നേരത്തെ പോയ വണ്ടിയാണ്. കാരണം അവിടെ നിന്ന് ടോ ചെയ്ത് കൊണ്ടുവരുന്നത് റേഞ്ച് റോവർ ഡിഫൻഡറാണ്. എന്നിട്ട് സാധനം ഞാൻ ഈ സാധനമൊക്കെ മുന്നേ ടി വിയിൽ കണ്ടിട്ടുള്ളൂ. നേരിട്ട് ആദ്യമായിട്ട് കാണണം. അടുത്ത ബൈക്ക് പോയി ബാക്കിൽ കാർ തന്നെ വന്നിട്ടുണ്ട്. ടാക്സിയില്ല. ഞാൻ പറഞ്ഞോളൂ, ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് ടിവിയിലും സിനിമയിലൊക്കെ ആദ്യം എഴുതി വന്നു. കാർട്ടിൻ്റെ ഇത് കാണുമ്പോൾ തൊട്ടപ്പുറം തന്നെ ട്രാക്ക് ഉണ്ട്. ഇവൻ്റെ കാർട്ട് റേസിങ്ങിനുള്ളത് ഇതുപോലെ അപ്പന്മാർ വേണം. പിള്ളേർ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ ഫേവറേറ്റ് സാധനം നിസാൻ GTR ആണെന്നാണ് എൻ്റെ ബാക്ക്.
നിൽക്കുമ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് കണ്ടിട്ട് നമ്മൾ ഒരു തീ ഒരു സാധനം കെടുക്കണം. അതിൻ്റെ ഇതൊക്കെ എപ്പോഴാണെന്ന് അറിയില്ല. ഇവിടെ കുറേ ഉണ്ട്. അതായത് ഈ കാണുന്ന ഏരിയയിൽ ഇവിടെ ഫുള്ളും കംപ്ലീറ്റ് സംഭവമാണ്. വണ്ടികളുടെ ഇതാണ് എന്താ പറയുക, ക്യാമ്പ് ക്യാമ്പാണ് ഇവിടെ കംപ്ലീറ്റ്. ക്യാമ്പ് എന്തൊക്കെയാന്ന് നോക്കുമ്പോൾ അറിയാം. എല്ലാത്തിലും ഓരോ വണ്ടി ഇത് കെടുക്കണം. മസ്തൻ രണ്ട് മോന അതിൻ്റെ ടയറിൻ്റെ സൈസ് വേണ്ട. ബാക്കിലെ ഡ്രാഗ് റേസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അത് ബാക്ക് വീലായിരിക്കും. ഈ ഫ്രണ്ട് വീലിനായിരിക്കും കുറച്ചും കൂടി വീതിയുള്ള ടയർ ആണെങ്കിൽ അത് ഫ്രണ്ട് വീലാണ്. ഇതിനുള്ളിലൊക്കെ ഓരോ സാധനങ്ങൾ കെടുക്കുന്നുണ്ട്, കൂട്ടം സാധനങ്ങൾ. ഈ സാധനങ്ങളാണ് ഇതിൻ്റെ മെയിൻ സാധനം ഉണ്ടാകുന്നത്. അത് മെക്കാനിക്കൽ സൈഡ് ചെയ്യണമെന്ന് തോന്നുന്നു. കാശ് ഇറക്കിയിട്ടുള്ള പരിപാടിയാണ്. കാരണം ഈ സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണും. നമ്മളിതൊക്കെ വെറുതെ ടി വിയിലേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഫുള്ള്. Mm-hmm.